ഹായ് ഫ്രണ്ട്സ് എല്ലാവരെയും പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ ജോലി ആഗ്രഹിക്കുന്ന പത്താം ക്ലാസ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കായി ഡൊമസ്റ്റിക് ബ്രാഞ്ച് കുക്ക് സ്റ്റുവേർഡ് തസ്തികകളിലേക്ക് പുതിയൊരു വിജ്ഞാപനം വന്നിട്ടുണ്ട് ഇതിനെക്കുറിച്ചാണ് എന്ത് വീഡിയോ ചർച്ച ചെയ്യുന്നത് ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആ ചുമുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ അതുപോലെ തന്നെ ആ ബട്ടൺ കൂടി അമർത്തു അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം അവിവാഹിതരായ ആൺകുട്ടികൾക്കാണ് ഇതിൽ അപേക്ഷിക്കുവാൻ സാധിക്കുന്നത് എഴുത്തു പരീക്ഷ ശാരീരിക ക്ഷമത പരിശോധന ഇന്റർവ്യൂ വൈദ്യ പരിശോധന എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഉണ്ടായിരിക്കുക ഇനി നമുക്ക് ഇതിലേക്കുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം അമ്പത് ശതമാനം മാർക്കോടെ പത്താം ക്ലാസ് പരീക്ഷ പാസ്സായിരിക്കണം എസ് സി എസ് ടി വിഭാഗക്കാർക്കും ദേശീയ തലത്തിൽ മികവ് തെളിച്ച കായിക താരങ്ങൾക്കും സർവീസിനിടെ മരിച്ച കോസ്റ്റ് ഗാർഡ് യൂണിഫോം ജീവനക്കാരുടെ മക്കൾക്കും നാൽപ്പത്തി അഞ്ച് ശതമാനം മാർക്ക് മതി ബാക്കിയുള്ളവർക്ക് അമ്പത് ശതമാനം മാർക്കോടെ പത്താം ക്ലാസ് പരീക്ഷ പാസ് രണ്ട് ദശകളിലേക്കാണ് വിജ്ഞാപനം വിളിച്ചിരിക്കുന്നത് കുക്ക സ്റ്റുവേട്ട് ഏത് ഇതിലേക്കുള്ള ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിരണ്ട് വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഒന്ന് നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി രണ്ടിനും ഇടയിൽ ജനിച്ചവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അഞ്ച് വയസ്സിനും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഇളവ് ലഭിക്കുന്നതാണ് ഇതിലേക്കുള്ള ശമ്പള സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് രൂപ വരെ നമുക്ക് അടിസ്ഥാന ശമ്പളം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ മറ്റ് എല്ലാ അലവൻസുകളും ഇതോടൊപ്പം തന്നെ നമുക്ക് ലഭിക്കും അപ്പോൾ ഫ്രണ്ട്സ് ഇതിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്നാണ് ഇനി പറയുന്നത് ഡബ്ല്യു ഡബ്ല്യു ജോയിൻ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ഇതിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കും അപ്പോൾ ഇതിലേക്കുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ ആരംഭിക്കുന്നത് ഒക്ടോബർ മുപ്പതിനാണ് ഒക്ടോബർ മുപ്പതിനാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അവസാന തീയതി നവംബർ എട്ടിനാണ് ഇതിലേക്കുള്ള അവസാന തീയതി അപ്പോൾ ഒക്ടോബർ മുപ്പതിനാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളു അപ്പോൾ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം അപേക്ഷിക്കാൻ ശ്രമിക്കുന്നവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കറക്റ്റായി നോക്കി വായിച്ചതിന് ശേഷം മാത്രം അപേക്ഷിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് എന്നൊക്കെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കറക്റ്റായി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കയ്യപ്പ് എന്നിവയൊക്കെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് എടുക്കേണ്ടതുണ്ട് അപ്പോൾ നിങ്ങൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കറക്റ്റായി നോക്കി വായിക്കുക അപ്പോൾ അതിൽ നിങ്ങൾ ഏതൊക്കെ ഡോക്യുമെൻറ്റുകളാണ് നിങ്ങൾ ഇതിലേക്ക് കൊടുക്കേണ്ടത് എന്നൊക്കെ ഉള്ളത് കറക്റ്റായി കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോയുടെ താഴെയുള്ള ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാം കേരളത്തിൽ ഉൾപ്പെടുന്ന വെസ്റ്റേൺ സോണിൽ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് മുംബൈയിലായിരിക്കും പരീക്ഷാ കേന്ദ്രം ഉണ്ടായിരിക്കുക നവംബർ പതിനേഴ് ഇരുപത്തിരണ്ട് തീയതിക്കുള്ളിൽ കോസ്റ്റ് ഗാർഡ് വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതിലേക്കുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ ആരംഭിക്കുന്നത് ഒക്ടോബർ മുപ്പതിനാണ് അവസാന തീയതി നവംബർ എട്ടിനാണ് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക കോസ്റ്റ് ഗാർഡിലൊക്കെ ജോലി ആഗ്രഹിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടാകും അപ്പോൾ അവരിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആ ചുമന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ ആ ബെൽ ബട്ടൺ കൂടി അമർത്തു അപ്പോൾ ഫ്രണ്ട്സ് ഹാവ് എ നൈസ്റ്റേ താങ്ക് യു ഫോർ വാച്ചിങ്